ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി. നമ്മള് വീണ്ടും ഇതേ വിഷയം തുടരുകയാണ്. ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈൻ വഴി എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്നവരെ, ഞാൻ നമ്മളിപ്പോഴ് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ ആത്മതത്വ ദർശനം എന്നുള്ളതാണ്. അപ്പോൾ ആത്മതത്വ ദർശനം എന്ന് പറയുമ്പോൾ, ആത്മതത്വം എന്ന് പറയുന്നത് ആത്മാവിന്റെ വാസ്തവസ്ഥിതി, ആത്മ എന്നുള്ളതിന്റെ വാസ്തവസ്ഥിതിയെ സംബന്ധിക്കുന്നതാണെന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം പ്രത്യേകമായും അക്ഷരങ്ങളുടെ അർത്ഥത്തിലല്ല എടുക്കേണ്ടത്. അത് പിന്നെ പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ടല്ലോ, അക്ഷരങ്ങൾ കൊല്ലും ആത്മാവ് ജീവിപ്പിക്കും, 2 കൊരിന്ത്യർ 3:6 ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവിടെ പി ഒ സി ബൈബിളിൽ അക്ഷരം കൊല്ലും എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അതങ്ങനെ തന്നെ പറയേണ്ടതാണ്. അക്ഷരാർത്ഥത്തിലുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിലുള്ള വാക്യത്തെ കിട്ടാതെയും ചിലപ്പോൾ തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകുന്നത് കൊണ്ടും നമ്മുടെ നല്ല ഇതിലുള്ള ജീവനെ പിന്നെ യഥാർത്ഥത്തിൽ വചനത്തിന്റെ ജീവനെ കെടുത്തിക്കളയാൻ അക്ഷരാർത്ഥത്തിലെടുത്തിയാൽ സത്യാത്മാവ് വെളിപ്പെടുത്തി തരുന്ന, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ജീവനെ, നിത്യജീവന്റെ വചനത്തെ അതുപോലെ നമുക്ക് ലഭിക്കാൻ കെട്ടാതെ വരും. ഏതാ അക്ഷരാർത്ഥത്തിലാണ് പലതും എടുക്കുന്നെങ്കിൽ അക്ഷരാർത്ഥത്തിലല്ല. പിന്നെ ആത്മശക്തിയാൽ ആത്മാവിൽ നമ്മളിതെല്ലാം കാണണം എന്നാണ് പറയുന്നത്. ഞാൻ വീണ്ടും അതുകൊണ്ട് വായിച്ചതിന്റെ ഭാഗമായിട്ട് 1 അധ്യായം തന്നെയാണ് ഇന്നും വായിക്കുന്നത്. ഫിലിപ്പോസും നഥാനയിലും എന്നൊരു ടൈറ്റിൽ സബ് ടൈറ്റില് അവിടെ 43 വാക്യം മുതൽ വായിക്കുകയാണ്. ഇപ്പം ശിമയോനോട് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ആ വിഷയം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞെങ്കിൽ വീണ്ടും ഫിലിപ്പോസും നഥാനയലിനും, ഫിലിപ്പോസിനെ കർത്താവ് ശിഷ്യന്മാരുടെ കൂട്ടത്തിലേക്ക് കൂട്ടുകയാണ്. അവിടെ 43 വാക്യം 1:43 മുതൽ, പിറ്റേ ദിവസം അവൻ ഗലീലയിലേക്ക് പോകാൻ ഒരുങ്ങി. യേശു ഫിലിപ്പോസിനെ കണ്ടപ്പോൾ യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ഫിലിപ്പോസ് അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സയിൽ നിന്നുള്ളവനായിരുന്നു ഫിലിപ്പോസും. ഫിലിപ്പോസിനെ കണ്ടപ്പോഴും കർത്താവ് അവനെ മനസ്സിലാക്കി ഉടനെ പറഞ്ഞു, നീ എന്നെ പിൻചൊല്ലുക, എന്നെ അനുഗമിക്കുക. ഫിലിപ്പോസ് നഥാനയിൽ അനുഗമിക്കാൻ പറഞ്ഞു. പിന്നെ ഫിലിപ്പോസ് നഥാനയിൽ എന്നൊരാണ് നഥാനയിൽ എന്ന ഒരാളിനെ കണ്ട് അവനോട് പറയുകയാണ്. യോഹന്നാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് പറഞ്ഞ് അവനിൻ്റെ അകത്ത് സംഭവിച്ച എല്ലാം എഴുതി തീർക്കാൻ പറ്റുകയില്ല. അങ്ങനെ എഴുതി തീർത്താൽ ഈ എവിടെയാണ് ഇതെല്ലാം ഒതുങ്ങുന്നത്, ഒരു എക്സാജറേഷനിലാണ് പറയുന്നത് ഭൂമുഖത്ത് മുഴുവൻ എന്ന് പറയുമ്പോൾ, അത്രമാത്രം കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ എഴുതുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നഥനേലിനോടുള്ള കാര്യവും അല്പം പ്രാധാന്യമുള്ളതായി തന്നെ നമുക്ക് ചിന്തിക്കാം. ഫിലിപ്പോസ് അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബേസായിൽ നിന്നുള്ളവനായിരുന്നു. ഫിലിപ്പോസ് നഥാനയലിനെ കണ്ട് അവനോട് പറഞ്ഞു. നഥാനയലും ഒരു നല്ല രീതി ജീവിച്ചിരുന്ന മനുഷ്യനാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ സത്യത്തെ കണ്ടെത്തിയപ്പോൾ പെട്ടെന്ന് ഫിലിപ്പോസ് പറഞ്ഞത്, നീ അന്വേഷിക്കുന്ന കണ്ടോ, പിന്നെ നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടോ, നീ ഏതായാലും ഇദ്ദേഹത്തെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു കാണണം. ഫിലിപ്പോസ് നഥാനയലിനെ കണ്ട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ, ജോസഫിന്റെ മകൻ, നസറത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. നഥനയാൽ ചോദിച്ചു, നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? അതിനെപ്പറ്റി നമുക്ക് വായിച്ചിട്ട് പറയാം. ഫിലിപ്പോസ് പറഞ്ഞു, വന്ന് കാണുക. നഥാനയാൽ തന്നെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ കാപട്യമില്ലാത്ത ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനയാൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. നഥാനയൽ പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവ് തന്നെ ആണ്. യേശു പറഞ്ഞു, അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നീ എന്നെ വിശ്വസിക്കുന്നു അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. അവൻ തുടർന്നു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യന്റെ പുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ കാനായിലെ വിവാഹ വരുന്നു ഒക്കെ ആയിട്ട് പിന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, പിറ്റേ ദിവസം ഫിലിപ്പോസിനെ കണ്ടപ്പോൾ യേശു പറഞ്ഞു, ഫിലിപ്പോസ് അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സയിൽ നിന്നുള്ളവനായിരുന്നു. ഫിലിപ്പോസിനെ കണ്ടപ്പോൾ
നഥാനയിലെ കണ്ട് അവനോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ, യോസഫിന്റെ മകൻ നസറത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. നഥനയിൽ ചോദിച്ചു, നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? അപ്പൊ പിന്നീടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, ഇതാ നിഷ്കപടനായ ഒരു പിന്നെ ഇസ്രായേൽക്കാരനാണ്, യഹൂദനാണ്, ആര്, ഈ പറയുന്ന നഥാനയിൽ. അയാൾ കാപട്ടി ഒന്നുമില്ല, എന്നാൽ നിയമങ്ങളെല്ലാം പാലിച്ച് യഹൂദരുടെ ഒരു വലിയ യഹൂദനാണ് എന്നുള്ള യഹൂദ ഇസ്രായേൽ എന്നുള്ളതിൻ്റെ യഹൂദനിൽപ്പെട്ട സ്വയം ദൈവമക്കളെന്ന് പറയുന്ന അവസ്ഥയിലാണ്. പക്ഷേ കള്ളത്തരമൊന്നുമില്ല. കള്ളത്തരമില്ലാത്തത് കൊണ്ട് മാത്രമായില്ല, അറിയേണ്ടതിനെ അറിയേണ്ടതുപോലെ അറിയേണ്ടതുണ്ട്. അതാണ് ആത്മാതത്വം എന്നൊക്കെ പറയുന്നത്. ആത്മതത്വത്തിൽ ദൈവത്തെ അറിയേണ്ടവർ ദൈവം ആത്മാവാണെന്നറിയണം. ആ ദൈവത്തിൻ്റെ പ്രതിച്ഛായയായി നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ദൈവത്തിൻ്റെ വിളക്കാണെന്നറിയണം. ആ വിളക്കിൽ പ്രകാശിക്കണമെന്നും അറിയണം. നഥാനയിൽ നിയമത്തിൻ്റെ എല്ലാ വള്ളിപുള്ളികളും ഒക്കെ ചിന്തിച്ച് അതിനനുസരിച്ച് നടക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ വരുമ്പോൾ പറയാം, ഇത് നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനയൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടു. നഥാനയൽ പറഞ്ഞു, റബ്ബി, പെട്ടെന്ന് ഗുരുവേ എന്ന് തന്നെ വിളിച്ചുപോയി. അങ്ങ് ചുവട്ടിലിരുന്ന് നിന്നെ, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവാണ്. റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവാണ്. അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ കാണും. അവൻ തുടർന്ന്, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. ഈ വിഷയവും 51 വാക്യവും അത് അല്പം ഗഗനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമായതുകൊണ്ട് ഇന്ന് പറയാൻ കഴിയുന്നിടത്തോളം പറഞ്ഞിട്ട് ഇത് ഇന്ന് തന്നെ 1 ഒരു ഞാൻ വിശകലനം ചെയ്തു തരാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നതനുസരിച്ച് ഇന്ന് തന്നെ ആ അധ്യായം പൂർത്തിയാക്കാമെന്ന് ഞാൻ കരുതുകയാണ്, ദൈവത്തിൻ്റെ ഹിതം പോലെ. അപ്പോൾ ഫിലിപ്പോസിനെ നഥാനയിൽ, ബോശയുടെ നിയമത്തിലെ പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നു, അവനെ, ജോസഫിന്റെ മകൻ നസറത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. നഥാനയിൽ ചോദിച്ചു, നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാവും? അപ്പോൾ യേശു എന്ന് പറയുന്നത് നന്മയാണെന്നും ജോസഫിന്റെ മകൻ പ്രവാചക ഗ്രന്ഥങ്ങളിൽ ആരെപ്പറ്റി എഴുതിയിരിക്കുന്നു, പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്ന അവൻ ജോസഫിന്റെ മകൻ എന്നുള്ളതൊക്കെയും നസറത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ നഥാനയിൽ ചോദിച്ചു, നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? അപ്പോൾ നസറത്തിൽ നിന്ന്, നസറത്തിനെ പറ്റി തിരുവെഴുത്തിൽ എഴുതിയിരുന്നത് എന്താണെന്ന് ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ലെന്നുള്ള ഒരു കാര്യം അവിടെ വരുന്നുണ്ട്. അതായത്, നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരല്പം, ഇദ്ദേഹം യഥാർത്ഥ ഇസ്രായേലിനാണ്, പ്രവാചക ഗ്രന്ഥങ്ങളും മറ്റെല്ലാം വാങ്ങിച്ച് നിയമത്തിന്റെ ആ വള്ളിപുള്ളി നോക്കുന്നു. എന്നാൽ പ്രവാചക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം മനസ്സിലാക്കിയോ ഇല്ലയോ എന്ന്, നസറത്തിൽ യോഹന്നാന്റെ മത്തായിയുടെ സുവിശേഷത്തിൽ വരുന്ന ഒരു ഭാഗം കൂടെ ഞാൻ വായിച്ചേക്കാം. മത്തായിയുടെ സുവിശേഷം ഇതിനോട് ബന്ധപ്പെട്ടുള്ള ഒരു ഭാഗമായതുകൊണ്ട് ഞാനതൊന്ന് വായിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 2 19 വാക്യങ്ങൾ. ഈജിപ്തിൽ നിന്നും ജോസഫ് അമ്മയായ മറിയത്തെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് തിരിച്ച് ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ ദേശത്തേക്ക് പോകാനായിട്ട് ദൂതൻ പറഞ്ഞതനുസരിച്ചിട്ടൊക്കെ ചിന്തിക്കുകയാണ് അവൾ. ഹെരോദേസിന്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ നിന്ന് കർത്താവിന്റെ ദൂതൻ, ഈജിപ്തിൽ വെച്ച് കർത്താവിന്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. മകൻ അർക്കലാവോസ് ആണ് പിതാവായ ഹെറോദേസിന്റെ സ്ഥാനത്ത് യൂദയായിൽ ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകുവാൻ ജോസഫിന് ഭയമായി. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി. അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെടുന്ന നിവൃത്തിയാകുവാൻ നസറത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്ന് പാർത്തു. അപ്പോൾ പ്രവാചക ഗ്രന്ഥങ്ങളിൽ നസറത്തിൽ പോയി ഇങ്ങനെ നസറായൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട് എന്നൊക്കെ, അങ്ങനെ പ്രവാചക ഗ്രന്ഥങ്ങളിലുള്ള എഴുത്തിനെയും ഇവിടെ പരാമർശിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇദ്ദേഹം ഈ ഒരു കാര്യത്തില്
വള്ളി പുള്ളി വിടാത്ത എല്ലാ കാര്യങ്ങളും നിയമം മാത്രം പാലിച്ചു പോകുന്നതല്ലാതെ, നിയമം പാലിച്ച് അതായത് സദൂക്ക ഇങ്ങനെയുള്ള സദൂക്ക ഇവരൊക്കെ ഉള്ള ആ നിയമമൊക്കെ പാലിച്ച് എന്നാൽ നിഷ്കപടനുമായിരുന്നു, കള്ളത്തരം ഒന്നുമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ നസറത്തിൽ നിന്ന് നന്മ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവാചക ഗ്രന്ഥങ്ങളെ പറ്റി അത്രമാത്രം ഒരു ഗ്രാഹ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. യേശു വരുമെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, അതിനെ കണ്ടു എന്ന് പറയുമ്പോഴാണ് പറയുന്നത്. അങ്ങനെ ഒരു നല്ലവനാണെങ്കിൽ, ഈ പറയുന്ന പോലെയൊക്കെ ആണെങ്കിൽ, പ്രവാചക ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്നയാളാണെങ്കിൽ അത് നസറത്തിൽ നിന്ന് എങ്ങനെ വരും? അപ്പോൾ ഈ നസറത്തിൽ നിന്ന് വരുന്നതിനെ പറ്റി പ്രവാചക ഗ്രന്ഥങ്ങളിൽ ഉണ്ടെന്നുള്ളതിനെ പറ്റി അദ്ദേഹം ചിന്തിച്ചിരുന്നില്ല എന്ന് മനസ്സിലാകുന്നു. അപ്പം യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ പറയുന്ന നഥാനയിൽ നിഷ്കപടനാണ്, തന്നെയുമല്ല നല്ല ഉറച്ച ഒരു യഹൂദനാണ്. അത് അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദ മതത്തിന്റെ സർവ അതും പാലിച്ചു പോന്നിരുന്നവനാണ് എന്നുള്ളതിനാണ്. ഇത് നിഷ്കപടനായ യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനയൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? ഇതാ യഥാർത്ഥ നിഷ്കപടനാണ്, യഥാർത്ഥ ഒരു യഹൂദനായി ഇയാൾ എന്നാ പറയുന്നത്. കാരണം എന്താ, ആ യഹൂദന്മാർക്കുള്ള സർവ ചിട്ടകളും വട്ടങ്ങളും എല്ലാം ചെയ്ത് നടക്കുന്നുണ്ട്. അവൻ യഥാർത്ഥ യഹൂദനാണ്, നിഷ്കപടനുമാണ്. പക്ഷെ അറിയേണ്ടതിനെ ശരിയായി അറിയാത്ത ഒരു മനുഷ്യനാണ് നഥനേൽ എന്നാണ് പറഞ്ഞത്. കാരണം പീലിപ്പോസ് അത് പറഞ്ഞിട്ട് പോലും, ക്രിസ്തുവിലുള്ള വിശ്വാസം, നമ്മൾ യേശു ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ പലർക്കും സംശയങ്ങളാണ്. ആ സംശയത്തിന്റെ ഒരു പാർട്ടിയായത് ആര്? നഥാനേൽ. അതുകൊണ്ട് കർത്താവ് അവനെ ഉപേക്ഷിക്കുകയല്ല ചെയ്തത്. അവൻ പറഞ്ഞു, നീ പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ തന്നെ നിന്നെ കണ്ടു. അത്തിമരത്തിന്റെ ചുവട്ടിൽ അക്ഷരാർത്ഥം എന്തോ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന ഈ അത്തിമരത്തെ, അത്തിമരമെന്ന് പറയുമ്പോൾ യഹൂദ മതം എന്നുള്ള ഒരു വിവക്ഷ പിന്നെ ഇതിനെപ്പറ്റിയുള്ള പഠനങ്ങളിൽ വളരെ വ്യക്തമാണെന്ന്. അത്തിമരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്തിമരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദ മതത്തെയാണ് അത്തിമരമെന്ന് ബൈബിൾ ഇതിൽ പറയുമ്പോൾ യഹൂദ മതത്തെയാണ് വിവക്ഷിക്കുന്നത് എന്ന് ഞാൻ ചില പഠനങ്ങളിലൂടെ പഠിച്ചിട്ടുള്ളത് ഒന്നുകൂടെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അത്തിമരമെന്ന് പറഞ്ഞപ്പോൾ യഹൂദമതം, ആ യഹൂദമതത്തിന്റെ സർവ്വ ചിട്ടവട്ടങ്ങളിലും ഉണ്ടായിരുന്നെങ്കിലും വരാനിരുന്നവനെ പറ്റി അങ്ങനെ കൂടുതൽ ചിന്തിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അത് വന്നോട്ടെ എന്നുള്ള തരത്തില് നിയമമൊക്കെ പാലിച്ച് കൃത്യമായിട്ട് ഈ അളവനുസരിച്ച് അങ്ങോട്ട് പോയാൽ, സാബത്ത് ദിവസം ഇങ്ങനെയൊക്കെ ആചരിച്ചാൽ എല്ലാം ആയി തീർന്നു എന്നാണ് ഇദ്ദേഹം കരുതിയിരുന്നത്. പുതിയ വഴിയിൽ, പുതിയ തുറവിയിൽ യേശുവിനെ അറിഞ്ഞ് ജീവിക്കണം എന്ന് കരുതാത്ത ഒരു മനുഷ്യനായിരുന്നു ആര്? നഥനയൽ. വരുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ അങ്ങനെ പ്രവാചകഗ്രന്ഥങ്ങളിൽ ഉണ്ടോ നസറായൻ എന്നും പറഞ്ഞത്? അത് ആ പ്രവാചകഗ്രന്ഥത്തെ പറ്റി അദ്ദേഹത്തിന് ബോധ്യമില്ലായിരുന്നു. നസറായൻ എന്ന് വിളിക്കപ്പെടുന്ന പ്രവാചകഗ്രന്ഥം മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മളിപ്പോൾ കണ്ടു, അതിനെപ്പറ്റി ബോധ്യമില്ലായിരുന്നു. പിന്നെ എന്താ, ഈ വള്ളിപുള്ളി നിയമത്തിന്റെ കാര്യങ്ങളല്ലാതെ ചിന്തിക്കാതെ ഇന്നും നമ്മൾ ചെയ്യുന്ന പോലെ കർത്താവിനെ അറിയാതെ ആചാരാനുഷ്ഠാനങ്ങൾ മാത്രം മുഴുകിക്കഴിഞ്ഞ ഒരു വ്യക്തിയാണ് നഥാനയൽ. യഹൂദ മതത്തിന്റെ മതചിട്ടകളിൽ മാത്രം മുഴുകിക്കഴിഞ്ഞു. ആത്മാവിൽ ആത്മീയമായി അറിയേണ്ട ആ വചനത്തിന്റെ തിരുവെഴുത്തുകളുടെ ഉള്ളറകളിലേക്ക് കടന്ന് ആത്മാവിൽ അതിനെ പറ്റി അറിയുവാൻ കഴിഞ്ഞില്ല. എന്നാൽ പീലിപ്പോസിന് അതിന് കഴിഞ്ഞിരുന്നു. പ്രവാചക ഗ്രന്ഥങ്ങൾ എഴുതിയ യേശു ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞു, ഇതാവൻ വന്നു കഴിഞ്ഞു എന്ന് വളരെ പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് ആ നഥനയിലോട് അത് പരിചയപ്പെടുത്തിയപ്പോൾ സംശയവുമായിട്ട് നിൽക്കുകയാണ്. ഇന്നും അനേകരും അങ്ങനെയാണ്. കർത്താവായ ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ ആചാരാനുഷ്ഠാനങ്ങളല്ല, ക്രിസ്തുവിൽ ജീവിക്കുകയാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയത, ക്രൈസ്തവീയത എന്നൊക്കെ പറയുമ്പോൾ പലർക്കും ഇന്നും അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾക്കാണ് വലിപ്പം. അത് അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ, പുരോഹിതന്മാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പല അനുഷ്ഠാനങ്ങളുമുണ്ട്, അല്ലെങ്കിൽ പിന്നെ സഭയുടെ നടത്തിപ്പിലൊക്കെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. ആ സഭയുടെ നടത്തിപ്പിലുള്ള കാര്യങ്ങൾക്കല്ലാതെ ആത്മീയമായ ആശയത്തിലേക്ക് ഇറങ്ങി ആത്മാവിൽ വചനത്തെ, വചനം ആത്മാവാണ്, ദൈവം ആത്മാവാണ്. അതിനാൽ വചനം ദൈവമാണെങ്കിൽ ആ വചനവും ആത്മാവാണ്. ആ ആത്മാവിനെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് സത്യത്തിന്റെ ആത്മാവ് തന്നെ, പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ആത്മീയമായി ഇതിനെ ഗ്രഹിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകുവാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ. അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ ജീവിതത്തിന്റെ ആ നമ്മുടെ മനോഹാരിത, സ്വർഗീയമായ സന്തോഷവും സമാധാനവും ഒക്കെ നമ്മൾ ഉള്ളിൽ അനുഭവിക്കുന്നവരായിത്തീരുന്ന, യേശു ക്രിസ്തുവിനോട് ഒന്നായിത്തീരുന്ന, ആത്മാവായിത്തീരുന്ന, നമ്മുടെ ആത്മാവിൽ ജനിച്ച്, ആത്മാവിൽ വളർന്ന്, ആത്മാവിൽ പുഷ്ടി പ്രാപിച്ച് നമ്മൾ സ്വർഗീയന്റെ സാദൃശ്യം തന്നെ ധരിക്കുന്നത് അപ്രകാരമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് നിന്നെ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടു.
അപ്പോഴാണ് റബ്ബി അങ്ങ് ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു. കാരണം ഇത്രയും കൃത്യമായി പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ അത്തിമരത്തിന്റെ ചുവട്ടിലിരുന്നു എന്ന് തന്നെ കരുതിയത്. എന്നാൽ ഇദ്ദേഹം അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി അത്തിമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദ മതമെന്നാണ്. യഹൂദ മതമെന്നുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. അതുകൊണ്ട് സഹോദര സഹോദരി, ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ചില കാര്യങ്ങൾ അതിനെപ്പറ്റി ഒന്നുകൂടെ വിസ്തരിച്ച് ഒരല്പം വ്യക്തമാക്കിയിട്ട് മുന്നോട്ട് പോകാമെന്ന് ഞാൻ കരുതുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായത്തിന്റെ 22-25 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. മനുഷ്യപുത്രന്റെ ആഗമനം എന്ന് ഒരു കുറി ഇത് ഒരു സബ് ടൈറ്റിൽ കൊടുത്ത് അവിടെ POC ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും. കടലിന്റെയും തിരമാലകളുടെയും, അതായത് മനുഷ്യപുത്രന്റെ ആഗമനം, അതായത് അവസാന കർത്താവ് വരാൻ ഇരിക്കുന്നതിനെ പറ്റിയുള്ള ഒരു സൂചനയാണ് അവിടെ കൊടുക്കുന്നത്. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും. കടലിന്റെയും തിരമാലകളുടെയും ഇരമ്പൽ ജനങ്ങളിൽ സംഭ്രമം ഉളവാക്കും. സുനാമിയൊക്കെ വന്നപ്പോൾ ഒത്തിരി പേര് പേടിച്ചു. എന്ന് വെച്ചിട്ട് ലോകാവസാനമായെന്നൊന്നും ഞാൻ പറയുന്നില്ല. കർത്താവിന്റെ ആഗമനം എപ്പോഴാണോ എന്നെ സംബന്ധിച്ച് ഈ ഭൂമിയിൽ ഞാൻ മരിക്കുമ്പോൾ പിന്നെ ഞാൻ ഈ ലോകത്തെ സംബന്ധിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെടുകയാണ്. അതുകൊണ്ട് കർത്താവിന്റെ ആഗമനം എന്നെ സംബന്ധിച്ച് ആ ഒരു 48 വയസ്സിൽ സംഭവിച്ചു. കർത്താവിൽ ഞാൻ ജീവിക്കുന്നു, കർത്താവ് എന്നോടുകൂടി ഉണ്ട് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇതാ രക്ഷയുടെ ദിനം. ഇപ്പോൾ തന്നെ നമ്മൾ അനുദപിച്ച് കർത്താവിനോട് ചേരണം. ലോകാവസാനമൊന്നും ഓർത്തിരിക്കേണ്ട. എല്ലാ മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവൻ മരിക്കുമ്പോൾ അവനെ സംബന്ധിച്ച് ലോകം, ഈ ലോക ജീവിതം കഴിഞ്ഞു. അവസാന ദിവസം വരുമെന്ന് വിചാരിച്ചിട്ട് ഓ ലോകാവസാനമൊന്നും ആയില്ല, നമുക്ക് കുറച്ചുകൂടി അങ്ങ് പോകാം ഇങ്ങനെ എന്നൊന്നും ആരും കരുതേണ്ടതില്ല. നീ എപ്പോഴാണ് നിന്റെ ശരീരത്തിൽ നിന്ന് വേർപെടുന്ന അറിയത്തില്ലാത്ത കൊണ്ട് ഇപ്പോൾ തന്നെ ഈ നിമിഷത്തിൽ തന്നെ നിന്റെ പാപത്തെ ഓർത്ത് അനുദപിച്ച് ക്രിസ്തുവിൽ ജീവിക്കുക. അനാവശ്യമായ ഭക്തിമാർഗങ്ങളും സഭയുടെ തെറ്റായ പഠനങ്ങളും, ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയും, തെറ്റായ പഠനങ്ങൾ, അത് ആത്മാവിലുള്ളതല്ല, അത് അക്ഷരപ്പടിയുള്ളതാണ്. ആ അക്ഷരം നമ്മളെ കൊല്ലും. അതുകൊണ്ട് ആത്മാവിൽ വചനത്തിന്റെ ഉണ്മയെ, തിരുവചനത്തിന്റെ ഉണ്മയെ പരിശുദ്ധാത്മാവ് തരുന്നതനുസരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുക. അതിനൊന്നേ ഉള്ളൂ, പാപരഹിതമായി നമ്മൾ ജീവിക്കുകയും കർത്താവായ ക്രിസ്തു. എന്നാൽ കർത്താവിന്റെ മേശയിലൊക്കെ പങ്കെടുക്കുമ്പോൾ അതിന്റെ ഉണ്മയെ അറിയണമെങ്കിൽ വചനത്തിന്റെ പരിപൂർണമായ ബോധ്യം വേണം. 51 വാക്യം, സ്വർഗദൂതന്മാർക്ക് എന്റെ മേൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന മനുഷ്യപുത്രന്റെ മേൽ, അതൊക്കെ പറയുമ്പോൾ അതിന് കർത്താവിന്റെ മേശയോടും ബന്ധമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുമ്പോൾ അവിടെ പലരും പറയുന്നത്, ആധികാരികമായി ചിലർ പറയുന്ന വ്യാഖ്യാനിക്കുന്നതും ഞാൻ വിഷയം വിട്ടു പോകല്ല, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വിശുദ്ധ കുർബാനയെ പറ്റി അധികമൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല, കാലുകഴുകൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ 6 അധ്യായത്തിലെ ഒരു 58 ആ വാക്യങ്ങളും ഉള്ളൂ എന്ന് ഒരു കുറിപ്പ് തന്നെയുണ്ട്. പഴയ കാലം മുതലുള്ള പഠനങ്ങളിൽ അങ്ങനെയാണ് പറഞ്ഞു പോരുന്നത്. ബാക്കി സ്ഥാപന വാക്യങ്ങളും എല്ലാം കുർബാന അത്രയേ ഉള്ളൂ എന്നാണ് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ കർത്താവിന്റെ ആ ജീവിതവലിയെ സംബന്ധിച്ചും നമ്മ കർത്തൃമേശയെ സംബന്ധിച്ചും ഏറ്റവും കൂടുതൽ ആത്മീയമായ കാര്യങ്ങൾ, ആത്മതത്വത്തോട് ബന്ധപ്പെട്ടുള്ള വെളിപ്പെടുത്തലുകൾ യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ഉള്ളത്. ക്രമേണ ഞാനത് നിങ്ങളുമായി പരിചയപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനുവദിക്കുന്നത് പോലെ ഞാൻ ബന്ധപ്പെട്ടുകൊള്ളാം. അപ്പോൾ ഇപ്പൊ പറഞ്ഞു വന്ന കാര്യത്തിൽ ഞാൻ വീണ്ടും ആ കർത്താവിന്റെ ആഗമനത്തിൽ സംഭവിക്കുന്നതിന്റെ അടയാളങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് കൂടെ ലിഖിതങ്ങളിലുള്ളത് ഞാൻ വായിക്കട്ടെ. കടലിന്റെയും തിരമാലകളുടെയും ഇരമ്പൽ ജനമനങ്ങളിൽ സംഭ്രമം ഉളവാക്കും. സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ അസ്തപ്രജരാകും. ആകാശ ശക്തികൾ ഇളകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസ്സുയർത്തി നിൽക്കുവിൻ. ശിരസ്സുയർത്തി നിൽക്കാൻ നേരെ നിൽക്കണമെന്ന്. നേരെ നിൽക്കുന്നു പറഞ്ഞാൽ വചനത്തിന്റെ ബലത്താൽ, ആ ഭുജബലത്തിൽ നമ്മൾ നിവർന്നു നിൽക്കണം. എന്തെല്ലാം, ഇപ്പൊ ലോകം അവസാനിക്കുകയാണോ, ഇപ്പോഴാണോ എന്റെ മരണം നടക്കുന്നത്, നിങ്ങളുടെ മരണം ഇപ്പൊ നടക്കാൻ പോവാണ്, നോ പ്രോബ്ലം കർത്താവേ, ഇതാ ഞാൻ എന്നെ അങ്ങയുടെ അങ്ങനെനിക്ക് തന്നെ ആത്മാവിൽ ഞാൻ എന്നെ തന്നെ തരുന്നു. സെഫാനോസിനെ പോലെ അപ്പോസ്തല പ്രവൃത്തി 7 അധ്യായത്തിൽ യേശുവിന്റെ കരങ്ങളിലേക്ക് തന്റെ ആത്മാവിനെ സമർപ്പിച്ചപ്പോൾ തന്നെ തന്നെ വിശുദ്ധീകരിച്ച് ആത്മരൂപം പ്രാപിച്ചവനായിരുന്നു സെഫാനോസ് എന്നുകൂടെ സാന്ദർഭികമായി ഞാൻ പറയട്ടെ. മരണത്തെ, യഥാർത്ഥ ക്രിസ്ത്യാനി മരണത്തെ ഭയപ്പെടുന്നില്ല. അവൻ സ്വർഗരാജ്യത്തിന്റെ പൗരത്വം അനുഭവിക്കുന്നവനായതുകൊണ്ട്
സ്വർഗ രാജ്യത്തിൽ ജീവിക്കുന്നവൻ മരണത്തെ ഭയപ്പെടുകയില്ലെന്ന് തീർത്തും പറയുകയാണ്. മാനുഷികമായി ഉണ്ടാകും, ഇല്ലെന്ന് പറയണ്ട. ഓടി ജീവൻ ജീവഭയം എന്ന് പറയുന്നത്, ജീവഭയവും മരണഭയവും രണ്ടും രണ്ടാണ്. ജീവനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ജീവഭയം അതെല്ലാവർക്കും ഉണ്ട്. രോഗം വന്നാൽ നമ്മൾ പോയി ചികിത്സിക്കണം, ഇതൊക്കെ ആവശ്യമാണ്. എന്തിനാണ്? കർത്താവ് നിശ്ചയിച്ച വൈദ്യനെ, നിങ്ങൾക്ക് രോഗികൾക്ക് വൈദ്യനെ ആവശ്യമുണ്ടെന്നും ബൈബിളിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെയും ആവശ്യമാണ്. തന്ന ജീവനെ വളരെ മൂല്യത്തോടെ, ഈ വ്യക്തിത്വത്തെ വളരെ മൂല്യത്തോടെ കണ്ട് ആ വ്യക്തിത്വത്തെ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ വിളക്കായ ആത്മാവിന്റെ പ്രകാശത്താൽ ആ വ്യക്തിത്വത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. ക്രിസ്തുവിൽ ജീവിക്കണം, വചനത്തിൽ ജീവിക്കണം. വചനം ദൈവത്തിന്റെ ആ ശക്തിയും ജ്ഞാനവുമാണെങ്കിൽ അത് ദൈവത്തിൽ ആത്മാവാണ്, അത് ദൈവത്തിന്റെ വിളക്കുമാണ് വചനം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ ആത്മീയ ആശയം ഗ്രഹിക്കണമേ. ഹല്ലേലൂയ. അപ്പോൾ എപ്പോ വേണേലും മരിക്കാമെന്നുള്ളത്, ജീവഭയം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ യഥാർത്ഥത്തിൽ കാത്തു സൂക്ഷിക്കണം. മോശമായ കൂട്ടുകെട്ട്, മോശമായ സാഹചര്യങ്ങൾ ഒക്കെയും വെറുത്തുപേടിച്ചിട്ട് നമ്മുടെ ശരീരത്തിന്റെ ജീവൻ ഉള്ളിടത്തോളം കാലം മാത്രമേ നമ്മുടെ ജീവൻ വേർപെട്ടാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യും? ശരീരത്തിന് ജീവൻ വേർപെട്ടാൽ അപ്പം തന്നെ ആത്മാവും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ശരീരം വേർപെട്ട് ശരീരത്തിന് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ജീവൻ ഒരിക്കലും കടക്കാൻ ഒക്കെയല്ല. ആത്മാവ് ഉള്ളത് കൊണ്ടാണ് ചിലപ്പോൾ ചിലർ മരിച്ചു എന്നൊക്കെ വിധി എഴുതി കഴിഞ്ഞിട്ട് ആത്മാവ് വേർപെട്ടില്ലായിരുന്നു, ആ പ്രകാശം അവിടുന്ന് വേർപെട്ടില്ല, ഏതാനും നിമിഷങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ചിലർ മരിച്ചവർ തിരിച്ചു വരുന്നതിനെ പറ്റിയൊക്കെ ചില ശാസ്ത്ര 10-50 വർഷമായി ഇങ്ങനെ മരിച്ചിട്ട് എന്തൊക്കെയോ അനുഭവങ്ങളിലൂടെ വീണ്ടും തിരിച്ചു വന്നു, അത് ആലൂസിനേഷൻ അല്ല എന്നൊക്കെ വൈദ്യശാസ്ത്രം ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിതിനെപ്പറ്റി മോക്ഷകവചം എന്ന പുസ്തകത്തിൽ എഴുതിയിരുന്നു. അത് ഓഡിയോ ബുക്കായി ഈ ചാനലിലൂടെ നിങ്ങൾ കേട്ടിട്ടുള്ളത് ഓർമ്മിക്കാൻ കഴിയുമെങ്കിൽ ഓർക്കുക. മരിച്ചവര് അതിനെപ്പറ്റി ഇപ്പം ഒരു വിവരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം പറഞ്ഞു വരുന്നത് പറയണമല്ലോ. വീണ്ടും ഞാൻ ഇവിടെ ഈ പറയുന്ന കർത്താവിന്റെ ആഗമനത്തെ പറ്റി പറയുന്നതുകൊണ്ടാണ്. കർത്താവിന്റെ ആഗമനം എന്നാന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം എന്നാ? കർത്താവ് എപ്പോഴും നമ്മളിൽ വന്ന് നമ്മളിൽ ജീവിക്കണം. ആ കർത്താവിൽ നമ്മളും ജീവിക്കണം. അതിനെന്ത് ചെയ്യണം? നമ്മുടെ ആത്മാവിൽ നമ്മുടെ ദൈവം തന്നെ നമ്മളിലുണ്ട്, കർത്താവ് തന്നെ നമ്മളിലുണ്ട്. കർത്താവിന്റെ ആഗമനത്തെ നീ നോക്കിയിരിക്കണ്ട, ആ കർത്താവ് തന്നെ നിന്നിലുണ്ട്. ദൈവത്തിന്റെ വിളക്കാണ് നമ്മുടെ ആത്മാവെങ്കിൽ ആ ആത്മാവിൽ പരിശുദ്ധ ത്രീത്വ ചലനാത്മകതയും ഉണ്ട്. ഈ കാൽവരി കുരിശിലെ മരണത്തിന് ശേഷം ഉത്ഥിതനായ മെശിഹ തന്നെ അവിടെയുണ്ട്. നീ എന്ന് പറയുന്ന വ്യക്തി അതിലേക്ക് തിരിഞ്ഞ് നീ ആത്മാവിൽ ജനിക്കുന്ന സമയത്ത് തന്നെ പ്രത്യേകമായി, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ കാൽവരി കുരിശിലെ മരണത്തിന് ശേഷം ഉയർപ്പിന് ശേഷം ഈ ഭൂമുഖത്ത് ജനിച്ചു വീഴുന്ന എല്ലാ മനുഷ്യ കുഞ്ഞുങ്ങളിലും, അത് ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരിലും ഉയർപ്പിന്റെ നാഥൻ അവിടെ തന്നെ ഉണ്ട്. പിന്നെ നമ്മുടെ ആത്മാവിൽ ആ വെളിച്ചത്തിലുണ്ട്. കാരണം ആ ആത്മാവ് എന്താ? നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ദൈവത്തിന്റെ വിളക്കാണ്, ദൈവത്തിന്റെ പ്രകാശമാണ്. ദൈവം പ്രകാശമാണെങ്കിൽ അതേ പ്രകാശം തന്നെയാണ്. ആ പ്രകാശത്തിൽ ദൈവത്തിലുള്ള എല്ലാ സത്തയും അവിടെ തന്നെ ഉണ്ട്. അതിന്റെ സത്തയുടെ മുദ്രയായ ക്രിസ്തുവിന്റെ ചലനാത്മകതയും നമ്മുടെ ആത്മാവിലുണ്ട്. അപ്പോഴ് ആ ആത്മാവിലേക്ക് തിരിഞ്ഞ് നമ്മുടെ അന്ധകാരത്തെ മാറ്റി നമ്മൾ പ്രകാശിതരാകുമ്പോൾ ഉത്ഥിതനായ മെശിഹ തന്നെ നമ്മൾ ജീവിക്കുന്നത് നമ്മൾ അറിയും. ഉത്ഥിതനായ മെശിഹയോട് ചേർന്ന് നമ്മളും. ഓക്കെ, അത് ഇന്നലെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ് കേട്ടോ. അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം. ആത്മാവ് നശിക്കും എന്നുള്ള പഠിപ്പീര് മാറ്റിപ്പണം എന്ന് ഒന്നുകൂടെ ഞാൻ അഭിമന്യ ബന്ധപ്പെട്ടവരോട് വീണ്ടും സൂചിപ്പിച്ചു പോവുകയാണ്. ഹല്ലേലൂയ. അപ്പം ആത്മാവിൽ വീണ്ടും ജനിക്കാൻ പറഞ്ഞ കർത്താവിന്റെ വചനത്തെപ്പറ്റി പറഞ്ഞു വരുമ്പോഴേ ഇതൊക്കെ പറയേണ്ടി വരും. തറപ്പിച്ച് പറഞ്ഞു പോകുന്നത് ആത്മപ്രേരിതമായിട്ടാണ്. പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിക്കുകയാണ്, ഇത് പറയൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മരണത്തെ ഭയപ്പെടേണ്ടതില്ല. അപ്പോൾ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും എന്ന് 27-ാം വാക്യത്തിന്റെ അവസാനം 28-ൽ പറയുന്നു, ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കുവിൻ എന്നാണ് ഞാൻ വായിച്ചത്. ശിരസ് ഉയർത്തി നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസികളാകണം. ക്രിസ്തുവിലുള്ള ജീവിതത്തെ പറ്റി അറിഞ്ഞവന് ശാരീരികമായ മരണത്തെ ഭയമില്ല. ജീവനെ വെടിപ്പോടും വൃത്തിയോടും കൂടെ നമ്മൾ സൂക്ഷിച്ച് നമ്മുടെ വ്യക്തിത്വത്തെ ആത്മാവിൽ പ്രകാശിതരാക്കി നിർത്തിയിരിക്കുകയാണെങ്കിൽ, ആത്മാവിൽ ജനിച്ചവരാണെങ്കിൽ, ജഡത്തെ സംബന്ധിച്ച് പാപത്തെ സംബന്ധിച്ച് മരിച്ച് ആത്മാവിൽ ജനിച്ച് ജീവിക്കുന്ന വിശുദ്ധരെങ്കിൽ ശിരസ് ഉയർന്നു തന്നെ നിൽക്കും. ഏത് കർത്താവ് വരുന്നു പറഞ്ഞാൽ ആഹ്ലാദപൂർവ്വം പറയും, കർത്താവെ വേഗം വരണമേ എന്ന് കരി ഉയർത്തി. ഇവിടെ ചുമ്മാ നാവുകൊണ്ടൊക്കെ നമ്മൾ ഇന്നും കിടന്ന് വെച്ചിടുന്നുണ്ട്. സർവ അയൽക്കാരനും സർവരുമായിട്ട് ദോഷിച്ചും മറഞ്ഞും ബന്ധുക്കോസുകോളത്തിലുള്ളവർ പറയുന്നത് മറ്റുള്ളവർ ആരും രക്ഷ പ്രാപിക്കുകയില്ലെന്ന്. അത്രമാത്രം സ്വയം വിധിയൊക്കെ ആയിട്ടിരിക്കുന്ന കുറച്ച് പേരുണ്ട്. കത്തോലിക്കാ സഭയിൽ മറ്റ് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്.
ഇതൊക്കെ തുടച്ചു മാറ്റണം, സംശുദ്ധമാക്കപ്പെടണം. ദൈവത്തിന്റെ വചനം, വചനത്തിന്റെ ആത്മാവ് പറയുന്നതനുസരിച്ച് മനസ്സിലാക്കുകയും അതനുസരിച്ചിട്ടുള്ള ആദിമ സഭയുടെ നവി അവസ്ഥയിലേക്ക് സഭ നവീകരിക്കപ്പെടുന്നുണ്ട്. എല്ലാ സഭകളും ആവർത്തിച്ച് ആവർത്തിച്ച് പറയും, പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ പറയാൻ കടപ്പെട്ടവനാണ്, കാരണം എനിക്ക് ഈ ബോധ്യങ്ങൾ തരുന്നത് എന്റെ മാതാപിതാക്കളിലൂടെ ആ രക്തബന്ധത്തോടൊന്നും ചേർന്ന് വരുന്നതല്ല, തലയിലെ ബുദ്ധി കൊണ്ടുള്ള, പിന്നെയോ പരിശുദ്ധാത്മാവിൽ ജ്ഞാനമാർഗത്തിൽ എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്നതിന് ധൈര്യപൂർവ്വം ഞാൻ പറയേണ്ടതുണ്ട്. പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഉത്തരം പറയേണ്ടി വരും, ഒരുപക്ഷെ എന്നല്ല പറയേണ്ടി വരും. നിനക്ക് ഞാൻ തന്നത് നീ എന്തുകൊണ്ട് സഹോദരങ്ങൾക്ക് കൊടുത്തില്ല, നീ നിന്നെ സ്നേഹിക്കുന്നവരെ മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവർക്കും ഈ ബോധ്യങ്ങൾ നിനക്ക് കിട്ടി, നീ ആനന്ദിക്കുന്നെങ്കിൽ ആനന്ദം പങ്കുവയ്ക്കേണ്ടായിരുന്നോ? അതുകൊണ്ടല്ലേ നീ ബോധം കെട്ട് വീണ് കഴിഞ്ഞപ്പോഴേ നീ എന്നോട് പ്രാർത്ഥിച്ചു സുവിശേഷത്തിന് സാക്ഷ്യമാകണമെന്ന്. അങ്ങനെ നീ സാക്ഷ്യമായി തീർന്ന് സാക്ഷ്യമായി തീരുവാൻ നീ കിടക്കയിൽ കിടന്നുമൊക്കെ പുസ്തകങ്ങൾ എഴുതിയെങ്കിൽ നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഞാനാണ്. അതുകൊണ്ട് കുഞ്ഞെ ഇത് പിന്നെയും നീ പറയണം. പിന്നെ ഇപ്പോൾ നിന്നെ ഈ സംസാരിക്കുന്ന ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈൻ വഴി ഞാൻ ബന്ധിപ്പിച്ചതും ഇത് ലോകത്തെ അറിയിക്കാനാണ്. നീ ആത്മതത്വത്തെ പറ്റി നിനക്ക് തന്ന ബോധ്യം, നിന്റെ ഉള്ളിൽ ഉള്ള എന്റെ ആ വെളിച്ചം, അതെല്ലാവരിലും ഉണ്ടെന്നും ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലും ആണെന്നൊക്കെ പറയുന്ന കാര്യം നീ പറഞ്ഞു കൊടുക്കണം. നിനക്ക് ബോധ്യം കിട്ടിയത് നീ മറ്റുള്ളവരെ സ്നേഹിക്കുന്നെങ്കിൽ അവരുടെ പാപജീവിതത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ നിനക്ക് കടമയില്ലേ? 48 വയസ്സുവരെ മഹാപാപിയായിരുന്നു നിന്നെ ഞാൻ വീണ്ടെടുത്ത് നിന്റെ ഉള്ളിൽ നീ പാപിയെന്നോ ഒന്നും ഞാൻ നോക്കിയില്ലല്ലോ. നീ പുതിയ സൃഷ്ടിയായി, ആ സ്വർഗം ആനന്ദിച്ചു. അങ്ങനെയെങ്കിൽ ആ ആനന്ദത്തിൽ നീ കൂടുതൽ വളരാൻ വേണ്ടി നിനക്ക് ഇതൊക്കെ തന്ന് ഞാൻ നിന്നെ പരിപോഷിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെയും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ എന്ത് ചെയ്യണം? നീ സുവിശേഷം പ്രസംഗിക്കണം. ഞാൻ അതായി ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്വാർത്ത, സർവജനത്തിനു വേണ്ടിയുള്ള സത്വാർത്തയോട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി വ്യാഖ്യാനിച്ചു ഒക്കെ തരുന്നത്. അത് ഞാൻ ചെയ്യല്ല, പരിശുദ്ധാത്മാവ് എന്നിൽ ചെയ്യാണ്. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ത് സംസാരിക്കണമെന്ന് ഉത്കണ്ഠപ്പെടേണ്ട, കാരണം അത് പരിശുദ്ധാത്മാവ് സംസാരിച്ചോളും, ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയായിട്ടാണ് എന്നിലൂടെ ഇത് ഞാൻ മനസ്സിലാക്കുന്നു അനുഭവിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാ പാപബോധമുള്ളവരായി തീരുന്നതിനും പശ്ചാത്തപിക്കുന്നതിനും അല്ലാതെ നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ആവശ്യമില്ലാത്തതൊക്കെയും വെട്ടിമാറ്റണം. യഥാർത്ഥത്തിൽ ആദിമസഭയോട് ചേർന്ന് നമ്മൾ ജീവിക്കണം. ചെയ്യാൻ കഴിയുന്ന നന്മ ചെയ്തുകൊണ്ടും കർത്താവിന്റെ മേശയിൽ പങ്കെടുത്തുകൊണ്ടും അവിടുത്തെ മഹത്വത്തെ സാക്ഷ്യപ്പെടുത്തണം. ഓക്കെ, ഞാൻ വീണ്ടും കാര്യങ്ങൾ ഈ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് കടക്കട്ടെ. ശിരസുയർത്തി നിൽക്കുന്ന എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു, അത്തിമരത്തെയും മറ്റു മരങ്ങളെയും നോക്കുവിൻ, അവ തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുണ്ടല്ലോ. അതുപോലെ ഇക്കാര്യങ്ങൾ, മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഏതാ? കടലിന്റെ ഇരമ്പില് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങള്, പിന്നെ ആകുലത കൊണ്ടെല്ലാം ഭൂമുഖത്ത് മുഴുവൻ ഇപ്പോഴാണെങ്കിൽ ആകുലതയാ. എന്താ ഈ കൊറോണ, പിന്നെ കൊറോണയൊക്കെ കൊറോണ വന്നത് കൊണ്ട് ഉടനെ ലോകം അവസാനിക്കുന്നു ഒന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് അത് തീരുമാനിക്കാനും ഒക്കെ അല്ല. യേശുവിനോട് ഇത് എന്നാ സംഭവിക്കുന്നെന്ന് കർത്താവായി കർത്താവ് തന്നെ മനുഷ്യനായി ചോദിച്ച് യേശുവിനോട് ചോദിച്ചപ്പോൾ അവിടത്തേക്ക് അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമില്ല, മനുഷ്യപുത്ര അവസ്ഥയിൽ ഞാനത് പറയില്ല, അത് പിതാവിൽ തന്നെ നിഗൂഢമായിരിക്കുന്ന കാര്യമാണെന്നാണ് പറഞ്ഞത്. പരിശുദ്ധ ത്രിത്വത്തിൽ നിഗൂഢമായിരിക്കുന്ന കാര്യമാണത്, ഞാനത് ഇപ്പം പറയുകയില്ല. കാരണം ആദ്യ മനുഷ്യരോട് പറഞ്ഞിട്ടില്ലെങ്കിൽ, പിന്നീടുള്ള മനുഷ്യരോട് പറഞ്ഞിട്ടില്ലെങ്കിൽ, നിങ്ങളോട് പറയുന്നില്ല, അവസാനം വരെ ആർക്കും വ്യക്തിപരമായി അത് മനസ്സിലാക്കി കൊടുക്കുകയില്ല. നിങ്ങളത് ഒരുങ്ങിയിരുന്നു കൊള്ളണം. എപ്പോഴാ നിന്റെ ആ സമയം? എപ്പോഴും. നിന്നെ സംബന്ധിച്ച് നിന്റെ ലോകം വാർദ്ധക്യത്തിലേക്ക് എത്തിയ എനിക്ക് ഇനി വലിയ അധികമില്ല. യൗവനക്കാരനും ഓർക്കണം, എപ്പോ വേണമെങ്കിലും ഈ ലോകത്തിൽ നിന്ന് വേർപിരിയാൻ കഴിയും. അതുകൊണ്ട് അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ച് കർത്താവിനോട് ഒരുമപ്പെട്ട് ജീവിക്കണം. അത്തിമരമെന്ന് പറഞ്ഞാൽ യഹൂദ മതം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് തളിർത്തു തുടങ്ങുമ്പോൾ, അത്തിമരവും മറ്റു മതങ്ങൾ മറ്റ് മരങ്ങളും തളിർത്തു തുടങ്ങുമ്പോൾ, ഒരു ഉപമയായിട്ടാണ് അവിടുന്ന് പറയുന്നത്. അത്തിമരവും അത്തിമരത്തെയും മറ്റു മരങ്ങളെയും നോക്കുവിൻ എന്ന് പറഞ്ഞാൽ യഹൂദ മതത്തെ അത്തിമരം എന്ന് പറയുന്നുണ്ട്. അതിന്റെ ചുവട്ടിലാണ് ആര് ഇരുന്നിരുന്നത്? യഹൂദ മതത്തിന്റെ എല്ലാ കാര്യങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തിയിരുന്നതിന് പിന്നെ നഥാനയിലിന് ആരെ മനസ്സിലായില്ലായിരുന്നു? യേശുവിനെ മനസ്സിലായില്ലായിരുന്നു. പിന്നെ കാര്യം പറഞ്ഞപ്പോഴാണ് നീ ഈ നിയമമെല്ലാം പാലിച്ചിരുന്നിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വള്ളിയും പുള്ളിയും ഇടാതെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ എന്റെ വരവിനെ പറ്റി നസ്രായേലിൽ നിന്ന് നസ്രായനായിരിക്കുന്നവൻ ഇവിടെ വരുന്നത് എങ്ങനെയാണെന്നൊന്നും പ്രവാചകരെന്തെങ്കിലും ഉള്ളത് നീ പഠിക്കാൻ പോയില്ലല്ലോ എന്ന് പറഞ്ഞ കർത്താവാണ് ഇത് പറയുന്നത്. അത്തിമരത്തിന്റെ ചുവട്ടിലിരുന്നപ്പോൾ നിന്നെ കണ്ടെന്ന് പറഞ്ഞതിനോട് ബന്ധിപ്പിച്ചാ ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അനുഷ്ഠാനങ്ങളിൽ മുഴുകിയിരിക്കുന്നതല്ല പിന്നെയോ ആത്മാവിൽ ജീവിക്കണം.
ആ ആത്മാവിൽ ജനിച്ച് ജീവിക്കണം, ആ പ്രകാശത്തിൽ നമ്മൾ ജീവിക്കണം. അതിനാണ് കാലത്തിന്റെ പൂർണ്ണതയിൽ കർത്താവ് വന്നത്. ഇനിയും ആരും വരാനോ പഠിപ്പിക്കാനോ ഒന്നുമില്ല. പരിശുദ്ധാത്മാവ് ആ വന്നതിനെപ്പറ്റിയും ആ വചനത്തിലുള്ള ശുദ്ധീകരണത്തെപ്പറ്റിയും കാൽവരിക്കുരിശിലെ സ്വർഗം തുറക്കപ്പെട്ട അവസ്ഥയെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ എന്റെ പൊന്നു സഹോദര സഹോദരി, നമ്മൾ ഇന്ന് മാനസാന്തര അനുഭവത്തിലേക്ക് കടക്കണം. കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇത് അത്ഭുതകരമായ അനുഭവങ്ങളാണ് പിന്നെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിതിവിടെ പ്രഘോഷിക്കുന്നത്. ഹല്ലേലൂയ. അവ തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നത് നിങ്ങൾ അറിയുന്ന ഏതായി ചില അടയാളങ്ങൾ കാണുമ്പോൾ, അതുപോലെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ. സത്യമായി നിങ്ങളോട് പറയുന്നു, എല്ലാം സംഭവിക്കുന്നവരെ ഈ തലമുറ കടന്നു പോകുകയില്ല, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എന്റെ വാക്കുകൾ കടന്നു പോകുകയില്ല എന്ന് പറഞ്ഞാൽ വചനത്തിന് ഒരിക്കലും മാറ്റമില്ല. നിത്യം നിലനിൽക്കുന്ന വചനം തന്നെയാണ്. മനുഷ്യനായി അവതരിച്ചെങ്കിൽ അവിടുന്ന് വന്ന് പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കണം, മാനസാന്തരപ്പെടണം. തിന്മയിൽ ഇരിക്കുന്നെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെടണം. അതാണ് ആത്മാവിലുള്ള ജനനവും ആത്മാവിലുള്ള ജീവിതവും. യേശു യോഹന്നാന്റെ സുവിശേഷം ഞാനിവിടെ വായിച്ചത് പിന്നെ അല്ലെങ്കിൽ അതിലെ ആത്മതത്വ ദർശനം എന്ന് പറഞ്ഞാണ് ഇതിന് നമ്മൾ ടൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത്, ഈ പ്രഭാഷണ പരമ്പരവയ്ക്ക്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം, മാനസാന്തരം വളരെ ആവശ്യമാണ്. മാനസാന്തരപ്പെട്ട് അനുതപിച്ച് കർത്താവിനോട് ചേരണം. ഞാൻ മേലിൽ ചെയ്യില്ല, പാപം ചെയ്യില്ല എന്നുള്ള ഉറപ്പാണ്. എന്ത് ഉറപ്പാണ്? യഥാർത്ഥത്തിലുള്ള ഹല്ലേലൂയ, യഥാർത്ഥത്തിലുള്ള പിന്നെ അനുതാപം എന്ന് പറയുന്നത് പാപത്തെ വീണ്ടും ഞാൻ ചെയ്യുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, നഥാനയിലിനെ പോലെ നമ്മളും സഭയിലാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും ആചാരാനുഷ്ഠാനങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കരുത്. തിരുവചനത്തിന്റെ ഉണ്മയെ അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവ്, അക്ഷരം കൊല്ലുന്നു ആത്മാവ് ജീവിപ്പിക്കും എന്ന് പറഞ്ഞ അക്ഷരാർത്ഥത്തിലല്ല, പരിശുദ്ധാത്മാവ് തരുന്ന തരത്തിൽ ആത്മീയമായി ആത്മാവിൽ അതിന്റെ വെളിച്ചത്തിൽ നമ്മൾ നമ്മുടെ പിന്നെ നമ്മുടെ ദേഹിയെ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തെ പരിശോധിക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ആത്മാവിൽ ജീവിക്കുന്നവനാണോ? ആത്മാവിൽ ജനിക്കുവാൻ ഒരു നീ ആത്മാ പിന്നെ ജഡത്തിലാണെങ്കിൽ നീ ആത്മാവിൽ ജനിക്കണമെന്ന് നിക്കോദേമോസിനോട് പറഞ്ഞ പോലെ ഞാൻ യഥാർത്ഥത്തിൽ പൂർണ്ണമായും ആത്മാവിൽ ജനിച്ചിട്ടുണ്ടോ? അതോ നിക്കോദേ പിന്നെ നഥാനയലിനെ പോലെ കുറെ ആചാരാനുഷ്ഠാനങ്ങളും നടത്തി പള്ളിയിൽ പോക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടന്ന് യഥാർത്ഥ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് നടക്കുകയാണോ? അയാളെ യഥാർത്ഥ ഒരു പള്ളിയും പുള്ളിയും മാറാത്ത യഹൂദൻ തന്നെ ആയിരുന്നു. കർത്താവ് അത് പറയുന്നുണ്ട്. ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പ്രവാചക ഗ്രന്ഥങ്ങളിലുള്ള തുറവി അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അതുപോലെ തന്നെ നമ്മളും വചനത്തെ സംബന്ധിച്ച തുറവി നമുക്ക് ലഭിക്കുവാൻ പരിശുദ്ധാത്മാവ് 2000 വർഷമായി പ്രവർത്തിച്ചിട്ട് വചനത്തിന്റെ അന്തസത്ത മനസ്സിലാക്കി അനുദപിച്ച് അതായത് വീണ്ടും ജനിച്ച് ക്രിസ്തുവിലുള്ള ജീവിതത്തിനായി ഏക ആത്മാവായിത്തീരുന്ന അനുഭവത്തിൽ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ വിട്ടിട്ട് എപ്പോഴും നിരന്തരം ഉത്തിതനായ മെഷിക എന്നിലുള്ളതിനെ നിങ്ങളിലുള്ളതിനെ അറിഞ്ഞുകൊണ്ട് എല്ലാ വ്യക്തികളിലുമുണ്ട് ആ മെഷികായിൽ ഉത്തിതനായ മെഷികായോട് എപ്പോഴും ഒന്നായി ചേർന്ന ആ യോഗാത്മക അനുഭവത്തിലാണോ പ്രിയപ്പെട്ടവരെ നമ്മളെന്ന് അറിയുക. അറിഞ്ഞാൽ മാത്രമേ കർത്താവിന്റെ മേശയിലേക്ക് നമുക്ക് കടക്കാനും കർത്താവിന്റെ മേശയിൽ പങ്കാളികളാകാനും സാധിക്കുകയുള്ളൂ എന്നുകൂടെ ഞാൻ പറയട്ടെ. യോഹന്നാന്റെ സുവിശേഷം വിശുദ്ധ കുർബാനയെ പറ്റി കൂടുതൽ പഠിപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞെങ്കിലും യോഹന്നാന്റെ സുവിശേഷം മുഴുവനും ഈ കർത്താവിന്റെ വിശുദ്ധ കുർബാന കർത്താവിന്റെ മേശയോടുകൂടെ ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്ന് ക്രമേണ ഇത് വ്യാഖ്യാനിച്ച് നമ്മൾ പോകുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ട് തന്നെയുള്ളൊരു കാര്യമാണ് എന്ത് ഈ 51 50 വരെ പറഞ്ഞു. അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുന്നത് കണ്ട് 51 അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യന്റെ പുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. ഞാൻ മോക്ഷകവചത്തിൽ ഇത് സ്വർഗീയ ഗോവണി എന്ന ഒരു ടൈറ്റിൽ കൊടുത്ത് ഇത് എഴുതിയിട്ടുണ്ട്. അതൊരു ഗോവണിയാണ്. ഉത്തിതനായ മെഷിക നമ്മളിൽ തന്നെ ഉള്ളപ്പോൾ മനുഷ്യാവസ്ഥയിൽ നിന്ന് ആദ്യ ഫലം യേശു എന്ന് പറയുന്ന പോലെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് മഹത്വത്തിന്റെ വലം ഭാഗേ പ്രകാശപൂർണനായി അവിടെ തന്നെ ഉണ്ട്. നമ്മളും അവിടെ ജ്വലിക്കേണ്ടവരാണ്. അതുകൊണ്ട് ആ ഗോവിണിയെപ്പറ്റി, സ്വർഗീയ ഗോവിണിയെപ്പറ്റി, അതായത് സ്വർഗീയ ദൂതന്മാർ അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് മനുഷ്യപുത്രന്റെ മേൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആജ്ഞാനുവർത്തികളായി ആരോഹണാവരോഹണം ചെയ്തുകൊണ്ട് ദൈവകൽപ്പനയെ പാലിച്ചുകൊണ്ട്
പിന്നെ കർത്താവിന് ഉത്തിതനായ മിശിഹായുടെ മഹത്വത്തെ പുകഴ്ത്തിക്കൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലുമായി ദൂതന്മാർ ആരോഹണാവരോഹണം ചെയ്യുന്ന അവസ്ഥയില് നമുക്ക് വേണ്ടി മധ്യസ്ഥനായിരിക്കുന്ന ആ ഗോപിനിയെ പറ്റിയൊക്കെ നാളത്തെ ഇന്ന് ഇപ്പൊ ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് പാപമോചനവും സ്വർഗീയ അവകാശവും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആചാരാനുഷ്ഠാനങ്ങൾ ആദില്ല ആദിമസഭയിലെ വിശ്വാസികളെ പോലെ തന്നെ നമ്മളും കർത്താവിനോട് വിശ്വസ്തരായിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ആചാരാനുഷ്ഠാനങ്ങൾ നഥാനെ പോലെ യഥാർത്ഥ ഇസ്രായേലിനാണെന്ന് പറയുകയും യഥാർത്ഥ ക്രിസ്ത്യാനിയാണെന്ന് പറയുകയും യഥാർത്ഥ ക്രൈസ്തവീതിയിൽ ജീവിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടാണ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ യാതൊരു ഫലവുമില്ല എന്ന് സത്യം മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആത്മാവാണ് സത്യം. കാരണം വചനം സത്യമാണ്, വചനം ആത്മാവാണ്, വചനം സത്യമാണ് അല്ലേ? ദൈവത്തിന്റെ വചനമാണ് സത്യം. യോഹന്നാന്റെ സുവിശേഷം 17:17 പറയുന്നുണ്ടെങ്കിൽ ആ വചനം സത്യമാണെങ്കിൽ സത്യത്തിന്റെ വഴിയിൽ നിൽക്കണം, അസത്യത്തെ തുടച്ചു മായ്ക്കണം, ആചാരാനുഷ്ഠാനങ്ങളും അബദ്ധബോധ്യങ്ങളും ഭക്തിമാർഗങ്ങളും ഉപേക്ഷിക്കണം. ക്രിസ്തുവിൽ ആ പാറമേൽ ഉറച്ചു നിൽക്കണം. ആ പാറ ക്രിസ്തു തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് സഭയുടെ ചട്ടവട്ടങ്ങളോ കാര്യമൊന്നുമല്ല. പിന്നെയോ ക്രിസ്തുവിലുള്ള ജീവിതം അനുതാപവും ആ പാപത്തെ ഓർത്തുള്ള അനുതപിച്ചുകൊണ്ട് സുവിശേഷത്തിൽ, അതെ, ആ സദ്വാർത്തയിൽ കേട്ട് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കുന്നതാണ്. അതെന്താ? പരസ്പരം സ്നേഹിക്കുന്നതാണ്. ഈ ലോകസംബന്ധമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ കേൾവിക്കാരെ അറിയുക. നമ്മൾ അറിയുന്ന ആത്മാനുഭവം, സുവിശേഷത്തിലൂടെ നമുക്ക് കിട്ടിയ വെളിച്ചം മറ്റുള്ളവർക്കൂടെ പകർന്നു കൊടുക്കാനും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അതിനായി കർത്താവ് എനിക്ക് ഇങ്ങനെ ഒരു വഴി ഒരുക്കി തന്നതിന്, ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈനെയും എന്നെയും, ആ ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈൻ നയിച്ചുകൊണ്ട് സജി ജേക്കബ് എന്ന വ്യക്തിയെയും അതിനോട് ബന്ധപ്പെട്ട മറ്റുള്ളവരെയും എല്ലാം ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. അതിലുപരി കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയും സമർപ്പിച്ച് നിങ്ങളിലൂടെയും അനേകര് ദൈവസ്നേഹം അറിയുവാൻ, പരസ്പര സ്നേഹത്തിൽ നമ്മൾ ഒന്നായിരിക്കുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ ചുരുക്കട്ടെ. നാളെ ഇതേ വിഷയവുമായി നമുക്ക് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. കർത്താവെ വേഗം വരേണമേ, കർത്താവായ ക്രിസ്തുവെ വേഗം വരേണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഞാൻ ഇപ്പോഴ് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞത് അവസാനിപ്പിച്ചു എങ്കിലും അതിനോട് ബന്ധപ്പെടുത്തി ഒരു കാര്യം പറഞ്ഞതിൽ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട്. അത്തിമരവും മറ്റു മരങ്ങളും തളിർത്തു തുടങ്ങുമ്പോൾ എന്ന് ഒരു ഉപമയും ഞാൻ പറഞ്ഞല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 21:29 29-ാം വാക്യത്തിൽ കർത്താവ് ഒരു ഉപമയായി ഒരു കാര്യം പറയുകയാണ്. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു, അത്തിമരത്തെയും മറ്റു മരങ്ങളെയും നോക്കുവിൻ, അവ തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അതുപോലെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ, ആ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ദൈവരാജ്യം, നിങ്ങൾ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ദൈവരാജ്യ യുഗത്തിൽ ഉള്ളിൽ അനുഭവിക്കുന്നത് നിങ്ങൾ തുറന്നു തരാൻ. ഏതായാലും ഇതൊക്കെ യുഗാന്ത്യത്തെ പറ്റിയാണ് പറയുന്നത്. യേശു മനുഷ്യപുത്രന്റെ ആഗമനത്തെ പറ്റി പറയുമ്പോഴാണ് കർത്താവ് പറയുന്നത്. അവിടെ ദൈവരാജ്യം നമുക്ക് ഇവിടെ നമ്മൾ ഉള്ളിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അന്ന് നമുക്കത് സ്ഥാപിച്ചു കിട്ടുകയാണ്. അതുകൊണ്ട് അത്തിമരവും മറ്റു മരങ്ങളും എന്ന് പറയുമ്പോൾ, അത് അത്തിമരം എന്ന് പറഞ്ഞാൽ യഹൂദ മതത്തെ പറ്റിയും മറ്റു മതങ്ങളെ പറ്റിയും ആണ് മറ്റു മരങ്ങൾ എന്ന് പറയുന്നതിനെ പറ്റി വ്യാഖ്യാനങ്ങളുണ്ട്. അതിനാൽ ഓർത്തുകൊള്ളുക, അത്തിമരം യഹൂദമതം എന്നാണ് അതിന്റെ അർത്ഥം പറയുന്നത്. ഇപ്പോൾ യഹൂദമതം അവരുടെ ദേവാലയം, ഇസ്രായേൽ അവരുടെ ദേവാലയം പണിയാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആലോചനകളുണ്ട്, നമുക്കതിനെ പറ്റിയൊക്കെ അറിയാം. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ ലോകമെമ്പും എമ്പാടുമുള്ളിടത്ത് ഇപ്പോൾ എല്ലായിടത്തും ക്ഷേത്രങ്ങളും, പിന്നെ യു എസിലൊക്കെ ആണെങ്കിലും ഇന്ത്യൻ ക്ഷേത്രങ്ങൾ, ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളോ, ഹിന്ദുക്കൾ എന്ന് പറയുന്ന അവർ അവിടെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുകയാണ്. മനുഷ്യൻ പിന്നെ മനുഷ്യ ദൈവം പിന്നെ ഒരിക്കലും മനുഷ്യനിർമ്മിതമായ ആലയങ്ങളിൽ വസിക്കുകയില്ല, ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് എന്ന് കർത്താവിന്റെ വചനത്തിലുള്ളത് ക്രൈസ്തവർ പാലിക്കേണ്ടിയിരുന്നിട്ട് വലിയ ദേവാലയങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ ദേവാലയങ്ങളും എല്ലാം കെട്ടി, ആ പിന്നെ പ്രത്യേകമായ ദേവാലയങ്ങളും ഒക്കെ പണിതുയർത്തി. അതുപോലെ ക്രൈസ്തവ മതം എന്ന ക്രിസ്തീയതയിലെ പറ്റിയല്ല ഞാൻ പറയുന്നത്, ക്രൈസ്തവ മതം അപ്രകാരമായി തീർന്നിരിക്കുക. ഇപ്പം വലിയ വലിയ പള്ളികൾ പണിയുക, പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെ ഇതല്ല ഈ മത പ്രസ്ഥാനം. അത് ക്രിസ്തു 2-ാം 4-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയ കോൺസ്റ്റന്റീന്റെ അതിലൂടെ വന്ന ആ മതപ്രസ്ഥാനം, അതിലൂടെയും നല്ല മനുഷ്യരുണ്ട്. 2000 വർഷമായി സഭയിൽ വിശുദ്ധരായ ആളുകൾ ജീവിക്കുന്നുണ്ടെന്ന് ഞാൻ ഏറ്റു പറയട്ടെ. വീണ്ടും
സഭയ്ക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് സഭയുടെ സ്ഥാനത്തിരുന്ന് ചില മനുഷ്യർ ചെയ്ത തെറ്റുകള് സഭയുടെ മേൽ ചാരി വെച്ചിരിക്കുകയാണ്. അല്ല, സഭയ്ക്ക് തെറ്റുപറ്റുകയല്ല, അത് കർത്താവിന്റെ സഭയാണ്. ഹല്ലേലൂയ. അതിൽ ഇന്നും വിശുദ്ധരായ ആളുകൾ 2000 വർഷമായി കർത്താവിന്റെ സഭയിൽ ഈ ഭൂമിയിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നുണ്ട്. എന്നാൽ ഈ മതപ്രസ്ഥാനങ്ങളും ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് അവിടെയും ഇവിടെയും എല്ലാം വലിയ ഇത് വല്യച്ചൻ മല മല ഈ മല കുരിശ് നാട്ടുന്നു എന്നു വേണ്ട എല്ലാ ഏർപ്പാടുകളും ദൈവത്തിന്റെ വചനത്തോട് ബന്ധപ്പെടാത്തത് ക്രൈസ്തവ മതവിഭാഗങ്ങളില് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ യഹൂദരിപ്പോഴ് അവിടെ ജെറുസലേം പള്ളി പണിയുവാനായിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭാരതത്തിലാണെങ്കിൽ രാമക്ഷേത്രങ്ങൾ, ഞാൻ ആരെയും മാറ്റി നിർത്തുകയല്ല, ക്ഷേത്രങ്ങൾ പണിതുയർത്തുക, മസ്ജിദ്, ബാബറി മസ്ജിദ് ഉണ്ടാക്കുക, ഇങ്ങനെ എല്ലാ മതങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പിന്നെ എന്നൊക്കെ വിളിക്കപ്പെടുന്നവര് സ്വയം അങ്ങ് പറയുകയാണ്. അവര് ക്രിസ്ത്യാനികളാണോ എന്ന് സ്വയം പരിശോധിക്കേണ്ടതുണ്ട്. അവര് വേദാന്തം എന്തെന്ന് അറിയത്തില്ലാത്തവർ, യഥാർത്ഥ ഹൈന്ദവരല്ല എന്ന് പറയുന്ന വിവേകാനന്ദയും ഓർക്കേണ്ടതുണ്ട്. എന്നിട്ട് ഈ പറയുന്ന ഈ പുരോഹിത മതത്തിന്റെ എഴുതില് ക്ഷേത്രങ്ങളും എല്ലാം പണിത് ഈ മതപ്രസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് യേശു അന്നേ പറഞ്ഞു. പിന്നെ യഹൂദമതവും മറ്റു മരങ്ങളും, യഹൂദ പിന്നെ അത്തിമരവും മറ്റു മരങ്ങളും തളിർത്തു തുടങ്ങുമ്പോൾ, അതായത് ചുമ്മാ നിന്നെച്ച് വീണ്ടും അങ്ങോട്ട് പിന്നെ പെട്ടെന്ന് അങ്ങ് തളർത്ത് പൂവൊക്കെ ഇടുന്ന പോലെയുള്ള ചില പ്രവൃത്തികൾ മനുഷ്യരിലൂടെ കൊണ്ടുവരുന്നത് കാണുമ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ഇത് സമീപിച്ചിരിക്കുന്നു, കർത്താവിന്റെ ആഗമനം സമീപിച്ചിരിക്കുന്നു എന്നുള്ളത് അവിടെ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞത് അതിനെപ്പറ്റി ഞാനൊരു സ്പഷ്ടമായി അതങ്ങോട്ട് വ്യക്തമാക്കിയിട്ടില്ലായിരുന്നു. കാരണം ഈ മരം ഇപ്പോഴ് ഈ പണിയുന്ന ക്ഷേത്രങ്ങളെല്ലായിടത്തും എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ ക്ഷേത്രങ്ങൾ ഉണ്ടാകുകയാണ്. യുഎസിൽ തന്നെ എത്രയോ വലിയ കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടാണ് ചില ക്ഷേത്രങ്ങൾ, ഞാനത് പരാമർശിക്കുന്നില്ല, വിഗ്രഹാരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ അവിടെ പണിതുയർത്തുന്നുണ്ട്, യൂറോപ്പിലുണ്ട്, എല്ലായിടത്തും അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മുടെ ഭാരതത്തിലാണെങ്കിൽ ക്ഷേത്രങ്ങളും ഇതുമെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി അട്ടിയും വഴക്കും ബഹളവും ആരാധനയും ഇതുമെല്ലാമായിട്ട് ഹൈന്ദവർ അങ്ങനെ പോകുമ്പോൾ ക്രിസ്ത്യാനികൾ അവിടെയും ഇവിടെയും എല്ലാം ഷ്രൈൻ ഈ ചാപ്പലുകളും എല്ലാം കെട്ടിപ്പൊക്കി കിടന്ന് അവിടെയെല്ലാം വലിയ നിത്യാരാധന എന്ന് പറഞ്ഞ് വേറൊരു കൂട്ടര് യഥാർത്ഥത്തിൽ അത് യഥാർത്ഥത്തിൽ വിശുദ്ധ കർത്താവിന്റെ ജീവിതബലിയോട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അങ്ങനെയുള്ളതൊരു അനുഷ്ഠാനം വെറും ആചാരവും ആക്കി മാറ്റുന്നുണ്ട്. അവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇത്രയും പറയുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അറിഞ്ഞുകൊള്ളണം, എല്ലാ മതപ്രസ്ഥാനങ്ങളും ഒന്ന് ചടകുടഞ്ഞെഴുന്നേറ്റ് ലോകത്തിൻ്റെ ഈ ഭൂമിയിൽ ഏതാണ്ട് ദൈവത്തിന്റെ മക്കളാണ്, ദൈവജനമാണെന്ന് പറഞ്ഞ് സർവ്വ മതങ്ങളും അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഉദരപൂരണമാണ് ഇവരുടെ എല്ലാ ഉദ്ദേശമെന്നുള്ളത് നമ്മൾ കണ്ടറിയുന്നതുകൊണ്ട് ശരിക്കും അത് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്ങനെ പണം സമ്പാദിക്കാമെന്ന് കണ്ട് വലിയ ക്ഷേത്രങ്ങളും അതിന്റെ ഭണ്ഡാകാര കുറ്റികളും എല്ലാം വെച്ച് ഇങ്ങനെ ഇതിനെ ഒന്ന് തളിർപ്പിക്കുകയാണ്. ഇപ്പോൾ തളിർപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് വാസ്തവമായിരിക്കുന്ന സമയം അടുത്തു വരുന്നു. അതുകൊണ്ട് ഓർക്കുക, നമ്മളിപ്പോൾ ജീവിക്കുമ്പോൾ ക്രിസ്തുവിൽ ജീവിക്കുന്നെങ്കിൽ നമ്മളൊന്നും ഭയപ്പെടേണ്ടതില്ല, കാരണം ദൈവം നമ്മോട് കൂടെ. ആമേൻ. എല്ലാവർക്കും സ്വർഗീയമായ സർവ്വ നന്മകളും ആശംസിക്കുകയാണ്. ആമേൻ ആമേൻ. ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ്യ.